ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിൽക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ സീതാങ്കോളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് ഒരു തോട്ടത്തിൽ, റബ്ബർ തോട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു തോട്ടത്തിൽ ഉണ്ടല്ലേ ഏകദേശം ഒരു 1000 മരം, ഏകദേശം 1000 മരം ഉണ്ട് ഈ തോട്ടത്തിൽ മൊത്തത്തിൽ. അപ്പോൾ ഇതെല്ലാം പ്ലാസ്റ്റിക് ഒക്കെ ഇട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ ഈ തോട്ടം ഒരു വിലയ്ക്ക് വില പറഞ്ഞിട്ട് ഇവർ കൊടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തോട്ടം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ മരം ഒരു ഏകദേശം ഒരു 15 വർഷം മുന്നേ വെച്ച മരമാണ്. അപ്പോൾ ഇത് ആകെ വെട്ടിയിട്ടുള്ളത് ആകെ ഒരു 5 വർഷമാണ് വെട്ടിയത്. 1, 2, 3, 4, 5 വർഷമാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഇട്ടുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ കൊല്ലം പ്ലാസ്റ്റിക് ഇട്ടിട്ടതാണ് ഇതാകെ കുറച്ച് ഇത്ര ഭാഗമേ വെട്ടിയിട്ടുള്ളൂ. കാരണം വെട്ടാൻ ആളെ കിട്ടാനായിട്ട് വെട്ടാതിട്ടേക്കുന്ന തോട്ടമാണിത്. അപ്പം ഇതിപ്പോൾ ഒരു മര്യാദ വില കിട്ടിക്കഴിഞ്ഞാൽ, ഇത് ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ മര്യാദ വില കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുക്കുന്നതാണ് പറഞ്ഞത്. മൊത്തം 1000 മരം ഉണ്ട്. ഒക്കെ ഏകദേശം എല്ലാ മരങ്ങളും ഇതേ വണ്ണമുള്ള മരങ്ങളാണ്. ഇത് 430 എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട മരമാണിത്. മൊത്തത്തിലല്ല, 430 എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട കുറേ മരങ്ങളുണ്ട്. പിന്നെ കുറച്ച് ബാക്കിയുള്ള 105 മരങ്ങളാണുള്ളത്. അപ്പോൾ നമുക്ക് തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാം എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഈ തോട്ടം എന്ന് മുതലാണ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്നത് അന്ന് മുതൽ 10 മാസത്തേനാണ് തോട്ടം കൊടുക്കുക. ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ടാണ് കൊടുക്കുക. ഉണ്ടല്ലേ, മരമൊക്കെ നല്ല അടിപൊളി മരങ്ങളാണ്. 430 ഇനത്തിൽപ്പെട്ട മരമാണ് കുറേ ഉള്ളത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ 105 ഇനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കാസർഗോഡ് നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉണ്ടാവും ഈ തോട്ടത്തിലോട്ട്. കഴിഞ്ഞ കൊല്ലം പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലേ, കുറച്ച് ഭാഗമേ വെട്ടിയിട്ടുള്ളൂ. വെട്ടാനൊന്നും ആളില്ല. വെറുതെ ഇങ്ങനെ ഇതേപോലെ കുറേ ഉള്ളേരിയകളിൽ കൂടെ കുറേ മരങ്ങൾ ഇതേപോലെ വെറുതെ വെച്ച് കിട്ടിട്ടുണ്ട്. ആ എവിടെ ഒക്കെ നോക്കി കണ്ടുപിടിച്ച് വെട്ടാൻ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം വിലപ്പാകത്തിൽ കിട്ടുകയും ചെയ്യും തോട്ടം. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് മിഷ്യൻ പേരല്ല, പിന്നെ താമസിക്കാൻ ചെറിയ ഒരു വീടുണ്ട്. അതിപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പാല് കൊടുക്കണേ തോട്ടത്തിൽ പാല് കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒട്ടുപാലാക്കിയിട്ടേ കൊടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്, ഇതാണ് തോട്ടം. അപ്പോൾ നമുക്ക് തോട്ടത്തിൻ്റെ ബാക്കി മരങ്ങൾ ഞാൻ കാണിച്ചു തരാം. കുറച്ച് മരങ്ങൾ ഇവിടെ ഉള്ളത്, കുറച്ച് ഇതാണ് ഇതിൻ്റെ അപ്പുറത്ത്. ഈ തോട്ടത്തിൻ്റെ ഗുണം ഇപ്പോൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മെച്ചം എന്താണെന്ന് വെച്ചാൽ, ഉള്ളത് എല്ലാ മരത്തിനും പ്ലാസ്റ്റിക് ഇട്ട് വെച്ചിട്ടുണ്ട്. വെട്ടാൻ ആളെ കിട്ടാനായിട്ട് അവർ കൊടുത്ത് ഒഴിവാക്കാണ്. വെള്ളത്തിന് നല്ല സൗകര്യം കാര്യങ്ങളെല്ലാമുണ്ട്. തോട്ടത്തിൽ കൂടെ ഫുള്ള് ഇതേപോലെ തോടുണ്ട്. തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ ഇതുണ്ടല്ലേ. ബാക്കി കുറച്ച് മരങ്ങളുള്ളത് ഇതൊക്കെ 105 ഇനത്തിൽപ്പെട്ട മരങ്ങളാണുള്ളത്. 10-15 വർഷമായിട്ട് വെച്ച മരങ്ങൾ ഇതുവരെ വെട്ടിയിട്ടില്ല. ആകെ 5 കൊല്ലം വെട്ടിയത്. ഇതിപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു നമ്മളൊരു സബ്സ്ക്രൈബർ വിളിച്ച് പറഞ്ഞതാണ് ഇതേപോലെ ഒരു തോട്ടം കൊടുക്കാനുണ്ട്. അപ്പോൾ ഒന്ന് വന്ന് നോക്കിയിട്ട് ആ തോട്ടം ഒന്ന് വീഡിയോ ഇടാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണ് തോട്ടത്തിൽ. തോട്ടത്തിൽ അട്ടയുടെ ശല്യം ഒന്നുമില്ല. പിന്നെ ചില ഈ സുള്ളിയ ഭാഗങ്ങളിലൊക്കെ അത് തോട്ടത്തിനകത്ത് അട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് അട്ടയൊന്നുമില്ല. തോട്ടം കിടക്കുന്നതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. കുറച്ചിപ്പുറത്ത് കുറച്ചപ്പുറത്ത് 2-3 സൈറ്റായിട്ടാണ് കിടക്കുന്നത്. പാല് പിന്നെ കുറച്ച് ഏറ്റേണ്ടി വരും. ഇതാണ് അതിനകത്ത് 105 മരങ്ങളുണ്ട്, 105 ഇനത്തിൽപ്പെട്ട മരം ഉണ്ടെന്ന് പറഞ്ഞത്.
അപ്പോൾ അത് കുറച്ച് മുകളിലാണ് തോട്ടത്തിൽ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് രണ്ട് മൂന്ന് സ്ഥലത്തായിട്ടാണ് മരങ്ങൾ ഫുള്ള് കിടക്കുന്നത്. ഫുള്ള് കുറച്ച് കുറച്ച് കാട് വെട്ടാനുമുണ്ട്. പിന്നെ അതിൻ്റെ താഴോട്ട് അങ്ങോട്ട് ഫുള്ള് മരമാണ്. വേണ്ട ഇറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം കാടൊക്കെ വെട്ടാത്തത് കൊണ്ട് കുറച്ച് ഗതികേടാണ്. ഇതാണ് തോട്ടത്തിലോട്ട് ഇറങ്ങി വരാനുള്ള വഴികൾ. ഇത് ഇതിന് മുകളിലും തോട്ടമാണ്, ഇതിൻ്റെ താഴോട്ടും തോട്ടമാണുള്ളത്. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇതാണ്, ഇതിനകത്ത് ചെറിയൊരു വീടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടൊന്ന് പോയി നോക്കാം. അല്ല, ചെറിയൊരു വീടുണ്ട് ഇതിനകത്ത്. പിന്നെ അവരിപ്പോൾ പാലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പാല് ഡ്രമ്മ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നിൽക്കാനുള്ള സൗകര്യങ്ങൾ അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത്രയൊക്കെയാണ് ഇതിനുള്ള സൗകര്യങ്ങൾ. അപ്പോൾ നമ്മളെ തോട്ടം നോക്കുന്ന ചേട്ടായി ഇവിടെ നമ്മളെ അടുത്തുണ്ട്. അപ്പോൾ നമുക്ക് ചേട്ടായിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം അത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ചേട്ടായി എത്ര മരം എങ്ങനെയൊക്കെയാണ് ഈ തോട്ടത്തിൻ്റെ കാര്യങ്ങൾ? ഇത് 1100 മരം ഉണ്ട്. വെട്ടുന്ന പ്ലാസ്റ്റിക് ഇട്ടത് ഇവിടെ പ്ലാസ്റ്റിക് ഇട്ട് മൊത്തം പ്ലാസ്റ്റിക് ഇട്ടതാണ്. രണ്ട് പ്ലാസ്റ്റിക് ഉണ്ട്, ആദ്യത്തെ കളഞ്ഞിട്ടില്ല, രണ്ടാമത്തെ ഉണ്ട്. പിന്നെ നല്ല നിരപ്പായ സ്ഥലമുണ്ട്. പക്ഷേ കാട് വെട്ടിയതാണ്, മഴയായതുകൊണ്ട് കാടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ പാല് ന്യായമായിട്ട് പാലുണ്ട്, വെട്ടാൻ സൗകര്യമുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ വീടുണ്ട്, പെരയുണ്ട്, എല്ലാ സൗകര്യങ്ങളും എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഞാൻ ഇത് നോക്കുന്ന ഒരാളാണ്. പിന്നെ തോട്ടത്തിൽ മെഷീനൊന്നും ഇല്ല. പിന്നെ വീട് മുറ്റം വരെ വഴി വരും, വണ്ടി വരും, വഴിയുണ്ട്, നല്ല റോഡാണ്. പിന്നെ പാല് ഒഴിക്കാനുള്ള സൗകര്യം ഉള്ളൂ. അപ്പോൾ ഇതാണ് തോട്ടം. അപ്പോൾ തോട്ടം ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാൽ നേരെ കാസർഗോഡ് വരിക, നമ്മൾ വിളിക്കുക. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.